നമ്മുടെ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ ഇന്ന് ധ്യാനവും പ്രത്യേക പ്രാർത്ഥനയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയുണ്ട്. ഈ കുറേ ദിവസമായിട്ട് പള്ളിമുറ്റത്ത് ഒരു ഈരായിട്ട് വിട്ടിരുന്ന ഒരു അഞ്ചെട്ട് പിള്ളേർ കാറിനും മോട്ടോർ സൈക്കിളും വന്ന് വേറെ വണ്ടി ഇറപ്പിക്കുക, വണ്ടി കച്ചവടം, ഇതെല്ലാം ഇവിടെ ആക്കി മാറി. പള്ളിയുടെ മുറ്റത്താണ്, അതാണ് സഹിക്കാത്തത്. ഏതായാലും ഇന്ന് അത് അല്പം കൂടി. 7 കാറും 3 മോട്ടോർ സൈക്കിളും ഉണ്ടായിരുന്നു. അവർ നമ്പറൊക്കെ കയറി കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ പള്ളിമുറ്റത്ത് ഈ വണ്ടി അരപ്പിച്ച് വിരകളും ഉണ്ടായിരുന്നപ്പം മടുത്തിട്ട് പ്രാർത്ഥന കിടക്കുകയായതുകൊണ്ട് കൊച്ചച്ഛൻ ഇറങ്ങിച്ചെന്ന് ഇത് ശരിയല്ല, നിങ്ങളിവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. അമ്മേരെ അച്ഛനെ ഇടിച്ചിടാൻ നോക്കി. അച്ഛൻ ചാടി മാറിയെങ്കിലും അച്ഛൻ വീണു എങ്കിൽ അച്ഛൻ്റെ അടുത്തൂടെ വണ്ടി കടന്നു വരില്ല. ഇവാനൊക്കെ കൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടില്ല. അച്ഛൻ വണ്ടി ഇടിച്ച് വളരെ ഭീകരമായ നിലയിലാകുമായിരുന്നു. അച്ഛന് തലയ്ക്ക് മരവിപ്പൊക്കെ ഉണ്ട്. അച്ഛനിപ്പോൾ മാർസലോ ആശുപത്രിയിലാണ്. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു എന്ന് പറഞ്ഞാലും പോരെ. ഇതിങ്ങനെ പോയാൽ പറയാനൊക്കെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. ഇല്ലേ മോശമായി, ഇതിങ്ങനെ പോകാൻ കഴിയില്ല. ഈ പൂഞ്ഞാറ് പള്ളി എന്ന് പറഞ്ഞാൽ അത് ഈ ഫൊറോനപ്പള്ളി എന്ന് പറഞ്ഞാൽ ഫൊറോനപ്പള്ളി അതല്ല, ചെറിയ ഇടവയല്ല, ഫൊറോനപ്പള്ളിയാണ്. ഏറ്റവും പ്രമുഖമായ മാതാവിൻ്റെ പേരുള്ള പൂഞ്ഞാറിലെ പൂഞ്ഞാർ നിയോളത്തിന് ഏറ്റവും പ്രമുഖ ദേവാലയമാണിത്. ആ ദേവാലയത്തിന് മുറ്റത്ത് പോലും വൈദികന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താകും എന്നുള്ള വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ആളുകൾ വികാരപരമായി പറയുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വൈകാരികമായി പ്രശ്നം വലിപ്പിക്കാൻ ആർക്കും കഴിയുമോ, വലുതാക്കാനും കഴിയും. ഇത് വലുതായിട്ട് കാര്യമില്ല, ഇത് ചെറുതാക്കുകയാണ് ആവശ്യം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവരൊരു നിയമപരമായ നല്ല നടപടി ഉണ്ടാകണം. അതിനുള്ള നടപടിയിലേക്ക് പോകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർക്കിളും ഒക്കെ വന്ന് വന്നു കഴിഞ്ഞ് ബാക്കി നോക്കാം. അതാണ് പറയാറുള്ളത്.